ഗോത്രക്കാരിയാണ്, എന്റെ ഭർത്താവാണോ സഖീഫ് ഗോത്രക്കാരനുമാണ്. ആകാശ ലോകത്ത് നിന്ന് അനുമതി പ്രകാരമാണ് ഹനീമത്തു സഹീയുടെ വീട്ടിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണം തുടങ്ങുന്നത്. പിന്നീട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുപോയാൽ അനുരാഗത്തിന്റെ വിവരണം ഇങ്ങനെ അത്ഭുതകരമായി ആശയത്തിന് പിടികൊടുക്കാതെ അത്ഭുതകരമായി നടന്നു പോകുമ്പോ പറയേണ്ടത് പറയാൻ നമുക്ക് കഴിയാതെ പോകും. അല്ലാഹുവെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണയല്ല. നമുക്ക് ചിരപരിചിതമായ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലമുള്ള ബനു സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹനീമത്തു സഹിയായുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടുമ്പോ ശൈമാള് എന്ന പേരുള്ള 6 വയസ്സുള്ള ഹനീമത്തു സഹിയ റളിയല്ലാഹു അൻഹയുടെ മോള് ഹബീബായ നബി തങ്ങളെ താരാട്ട് പാടുമ്പോ ആ സമയത്ത് താരാട്ട് പാടിയ പാട്ടേനാ കൊച്ചുകാലത്തിലെ കളിപ്പത്തിൽ കിടക്കുമ്പോ ശൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹനീമത്തു സഹിയ റളിയല്ലാഹു അൻഹയുടെ മോള് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടിയ താരാട്ടേതാ യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദ ഹത്താറാഹു നാഫി അനവ അംറദ ഹദാ കുല്ലി ലം തലിദുഹു ഉമ്മി ാണ് 6 വയസ്സുള്ള ശൈമ എന്ന പെണ്ണിന്റെ പാട്ടാണിത്. ഈ കളിത്തൊട്ടിൽ ചന്ദ്രനമുഖത്തെ പോലെ നാണിക്കണ പ്രശോഭിതയോടെ കിടക്കുന്നതാരാ ഹുല്ലേ ഇതെന്റെ കൂടെ പറപ്പാണ്. അല്ലാണ്ട റസൂലിന് കൂടെ കളിക്കാൻ ഒരാളും ഇല്ലാതിരുന്ന അനാടത്തൊട്ടില്ല കാലഘട്ടത്ത് അങ്ങനെ ഒരു പെൺകുട്ടി താരാട്ട് പാടുകയാ ഇതെന്റെ കൂടെ പറപ്പാണ്. പച്ചേലം തരിതുമ്മി ഇതെന്റെ ഉമ്മ പ്രസവിച്ച സഹോദരനല്ല, എന്നാൽ എന്റെ സഹോദരനാണ്. ഒരു ഉമ്മ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ സഹോദരനാണ്. അങ്ങകലെ വരുന്നവന്റെ മനസ്സിൽ പോലും ഒരു ആനന്ദമായി കടന്നുകൂടു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഈ നിയോഗത്തിന്റെ പൊരുളുകളിലേക്ക്. ആ പ്രവാചകന്റെ നിയോഗം പിന്നെ തൊട്ടിൽ നിന്ന് പിന്നെ കൗമാരത്തിലായോ, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലായോ, യൗവനത്തിൽ നിന്ന് പ്രബോധനത്തിലായേ, പ്രബോധനത്തിൽ നിന്ന് പ്രതിസന്ധിയിലായേ, പ്രതിസന്ധിയിൽ നിന്ന് പ്രകോപനത്തിലായേ, പ്രകോപനത്തിൽ നിന്ന് പിന്നെ ദശാസന്ധികളിലായേ, ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ വിജയത്തിലേക്കായി, വിജയത്തിൽ നിന്ന് പിന്നെ ത്യാഗത്തിലേക്കായി, ത്യാഗത്തിൽ നിന്ന് പിന്നെ വിയോഗത്തിലേക്കായി. നാളെ അവസാനിക്കുമെന്ന് നമ്മൾ അവിടെയാണ് എത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതലേ നിയോഗമാണ്. ആരെയുമോ ഏറ്റവും നല്ല പിതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല അയൽക്കാരനായി, ഏറ്റവും നല്ല ഉടമയായി, ഏറ്റവും നല്ല സൈന്യാധിപനായി, ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഇമാമായി എല്ലാമായി നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. തൃക്കരിപ്പൂരിലെ ഈ മണൽത്തരിയിൽ ഞങ്ങൾ അറബിയിലേക്ക് കടക്കുന്ന നബിയെ എല്ലാം അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നബിയെ. യാ സയ്യിദ സാദാ തജ്ജു തകാസിദാ അർജൂ മാ കവാഹ്തമി ബിഹിമാ കാ
ലോകത്തിന്റെ നേതാവായ നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണ് അങ്ങയുടെ പുണ്യത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാം നശിച്ചു പോയൊരു ലോകത്ത്, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോകത്ത്, അങ്ങേ വിശ്വസിച്ചവനെ ആറാം നൂറ്റാണ്ടിലെ അബൂജഹലാണ് കൊന്നതെന്ന്, അങ്ങയിലേക്ക് ആമനബിഹിയായി വന്നവന്, അങ്ങയിലേക്ക് കടന്നു വന്നവന് തിരൂരിന്റെ മണ്ണിൽ കൃഷ്ണനായരുടെ മകൻ അനിൽകുമാർ ഫൈസലായപ്പോ നാളെ ഗൾഫിലേക്ക് പോകാനിരുന്നവനെ മലത്ത് കടത്തി മാറിടത്തിലേക്ക് കത്തികുത്തി കയറ്റുമ്പോ, നബിയേ ഇന്നും അങ്ങയുടെ സലാത്തിന്റെ ചാരത്തോട്ട് വന്നവനോട് ഇരുപ്പിന്റെ ശക്തികൾക്ക് പ്രകോപനമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് നബിയേ, ഞങ്ങൾ തുടങ്ങുകയാണ് നബിയേ, എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ചിട്ട് സമീനോ സമാരേലിയേ, സമീനോ സമാരേലിയേ, മക്കീനോ മക്കാരേലിയേ, സുനിയോ ചുനാ തുമാരേലിയേ, ജഹാനോ ബനേദോ ബനേദോ ജഹാന തുമാരേലിയേ, സമീനോ സമാരേലിയേ. കാലവും അങ്ങേ കാണി നബിയേ, ലോകവും അങ്ങേ കാണി നബിയേ, മക്കീനോ മക്കാ തുമാരേലിയേ, ഈ സ്ഥലവും അങ്ങേ കാണ, ഭവനവും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, ഭവനവും അങ്ങേക്ക്, ലോകത്തിന്റെ ഏതൊക്കെ പാരസ്പര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങേ കാണി നബിയേ. അതുകൊണ്ട് നമുക്ക് ഈ സലാത്തോടെ തുടങ്ങാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകത്വത്തിന്റെ ഒരു നിയോഗം ലോകത്ത് സമാനതകളില്ലാത്തൊരു നിയോഗമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആ നിയോഗം എല്ലാവർക്കും മാതൃകയായി. ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഉടമയ്ക്ക്, തൊഴിലാളിക്ക്, മുതലാളിക്ക്, മകന്, പിതാവിന് എന്ന് വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതവുമായി സംവദിക്കുകയായി. ഇൻഷാല്ലാ നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറവാൻ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളാ നോട്ട് പോയ സംഘടനത്തിൽ ഇങ്ങനെ ഇരിക്കുക, അതൊന്നൊരു ബഹളമാക്കണ്ട, അതൊക്കെ പോകട്ടെ. ആദ്യം അവർ നമ്മുടെ ഭക്ഷണത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. രണ്ടാമത് അവർ നമ്മുടെ ആദർശത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, നോട്ടിൽ തൊട്ടപ്പോൾ നമ്മൾ വാചാലരാണ് പ്രശ്നം. ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. രണ്ടാമത് അവർ ആദർശത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ വാചാലരായി. ഇനി അവർ കടുത്തിടിപ്പിക്കുന്നതിന് മുമ്പ് ഒത്തൊരുമിച്ച് നിന്ന് കടിയില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീരുക്കളായി ഇന്ത്യൻ മുസൽമാൻ അവർ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവും. അല്ലാഹു കൂത്തൊരുമയെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാനേറെ ഇന്ത്യ റബീ പ്രഭാഷണത്തിൽ, പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. യഥാർത്ഥത്തിൽ ഹബീബായ നബിലങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം തിരിച്ചു വരികയാണ്. യഥാർത്ഥ ദീൻ പറയാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥ ദീൻ എന്താണോ ആ ദീൻ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ കയ്യിൽ പിടിക്കുന്നവൻ കൽ കാബിലി അലൽ ജംബ്, തീക്കട്ട കയ്യിൽ മുറുക പിടിച്ചവന്റെ അവസ്ഥയിലാണെന്ന് മുത്തുനബി പറഞ്ഞ ഒരവസ്ഥയിലേക്ക് സമകാലീന ലോകം കടന്നു പോകുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദർശനങ്ങളെ സമകാലീന സമസ്യകളുടെ പൂരണമില്ലാത്ത ലോകത്ത് അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഉറക്കെ പറയും, മുത്തുനബിയുടെ നിയോഗം എന്തായിരുന്നു? ആ നിയോഗം ഒരു ഭർത്താവായി, ഒരു പിതാവായി, ഒരു മകനായി, ഒരു നേതാവായി, ഒരു സാമ്പത്തിക പരിഷ്കർത്താവായി ഒക്കെ അല്ലാഹുവിന്റെ റസൂലായിട്ട്. പ്രവാചകന്റെ സാമ്പത്തിക ശാസ്ത്രം ഇപ്പോഴത്തെ ലോകത്ത് വലിയ പ്രസക്തമാണ്.
ഖുർആൻ പറഞ്ഞതാണ് ശരി. ഒരു സമൂഹത്തിന്റെയും ഒരു ജനതയുടെയും അടിസ്ഥാന പ്രമാണമായ സാമ്പത്തിക വ്യവസ്ഥയെ വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പരിണിത ഫലങ്ങൾ അറിയാതെ സാമ്പത്തിക വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ്. വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ അവസ്ഥ സംജാതമായത് എന്ന് ഖുർആനിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സംവദിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.